ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി ഡിസ്നി ക്രിയേറ്റീവ് കോർണർ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് സ്റ്റിക്കി ബീറ്റ്സ് ആണ്. ഞാനിവിടെ മൂന്ന് മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ മെത്തേഡ് ഇങ്ങനെയാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓ എസ് ബി ഷീറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പേപ്പറോ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള എന്തെങ്കിലും എടുത്താൽ മതി. നമ്മൾ ഈ ഒട്ടിക്കുന്നത് പറഞ്ഞു വരണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഓ എച്ച് ബി ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്സോ ഒക്കെ എടുക്കുന്നത്. ആദ്യത്തെ സ്റ്റോൺ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഗ്ലൂ ആണ്. ഞാനിവിടെ കാമലിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത്രയും ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങളിങ്ങനെ പല കളേഴ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമുക്കിത് മൊത്തം ചെയ്തെടുക്കാം. അപ്പം ഞാൻ എനിക്ക് വേണ്ടത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്ലൂ ഡ്രൈ ആകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. ഗ്ലിറ്റർ എടുത്തിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഡോട്ട്സിൻ്റെ മോഡലെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ബീഡ്സ് കിട്ടും. നിങ്ങൾക്കായി ഗ്ലിറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഫെവിക്കോൾ ഉണങ്ങിയതിന് ശേഷം നെയിൽ പോളിഷോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റോ അടിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റെഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗ്ലിറ്റർ ഇട്ട് കഴിഞ്ഞ് എക്സസ് ആയിട്ട് വരുന്ന ഗ്ലിറ്റർ നമുക്ക് തട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബീഡ്സ് 24 hours ഡ്രൈ ആക്കാൻ വെക്കണം. ഡ്രൈ ആക്കാതെ എടുത്ത് നമ്മുടെ ബീഡ്സ് പരന്ന് പോകും. ഇത് ഞാൻ 24 hours ഉണക്കിയിട്ടുള്ള ബീഡ്സ് ആണ് കാണുന്നത്. ഇനിയും നമുക്കിത് പറിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് പറിച്ചെടുത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ വീട്. ഇനി നമുക്ക് രണ്ടാമത്തെ വീട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രണ്ടാമത്തെ മെത്തേഡിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മെഡിസിൻ സ്ട്രിപ്സ് ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു മെഡിസിൻ സ്ട്രിപ്പിൻ്റെ ഒരു ഇതില്ലേ, അതിൻ്റെ അകത്തേക്ക് ഗ്ലിറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഗ്ലിറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എടുക്കുന്നത് ഒരു പീസ് പേപ്പറാണ്. അത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത പേപ്പർ ആ ഗ്ലിറ്റർ നമ്മളിട്ട് ആ മെഡിസിൻ സ്ട്രിപ്പില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത് ക്ലോസ് ചെയ്യുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ നമ്മൾ ഫില്ല് ചെയ്ത ഗ്ലിറ്റർ ഒന്നും വെളിയിലേക്ക് വരില്ല. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന ആ അറ്റങ്ങളെല്ലാം മുറിച്ചിട്ട് ആ റൗണ്ട് മാത്രമാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റിക്കി വീട് റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റിക്കി വീട്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റിക്കി ഫോം ഷീറ്റ്സ് ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ എടുക്കാം. സ്റ്റിക്കർ ഉള്ളതാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഞ്ചിങ് മെഷീൻ കൊണ്ട് പഞ്ച് ചെയ്യാൻ പോവാണ്. പഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു റൗണ്ട് കിട്ടും, അതാണ് നമ്മുടെ സ്റ്റിക്കി വീട്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മൾ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കി വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോ